പേരുപോലെ തന്നെ സാത്താൻ കയറിയ പോലീസ് സ്റ്റേഷൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിൽ ഒരു അച്ഛനും മകനും ജീവൻ വെടിയേണ്ടി വന്ന സംഭവത്തിൽ കുറ്റക്കാരനായ എസ്ഐയെ അറസ്റ്റ് ചെയ്തതിൽ നാട്ടുകാർ ആകെ സന്തോഷത്തിലാണ്. അവർ പടക്കം പൊട്ടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, പടക്കം പൊട്ടിച്ച് സന്തോഷം പങ്കുവയ്ക്കേണ്ടുന്ന തരത്തിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അറസ്റ്റ് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ എത്രമാത്രം ക്രൂരനായിരുന്നിരിക്കണം ആ പോലീസ് ഉദ്യോഗസ്ഥൻ. രാജ്യത്ത് ദിവസവും 5 കസ്റ്റഡി മരണങ്ങൾ വച്ച് നടക്കുന്നുണ്ട് എന്ന് മനുഷ്യാവകാശ സംഘടനകളുടെ പഠന റിപ്പോർട്ടുണ്ട്. കസ്റ്റഡിയിൽ കിട്ടുന്ന ആളുകളെ അവർ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്ന ആ ശീലം നമ്മുടെ രാജ്യത്തെ പോലീസിന് ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊക്കെ എല്ലായിടത്തും കൊണ്ടുവരുന്നുണ്ട്. തമിഴ്നാട് അത്തരത്തിൽ സേനയിൽ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ്. എന്നിട്ടും സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു അച്ഛനും മകനും നേരിടേണ്ടി വന്നത്. അവർ ചെയ്ത കുറ്റമെന്താണ്? ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ പ്രകാരം പറഞ്ഞിരുന്ന സമയത്ത് കടയടച്ചില്ല. അത് ചോദ്യം ചെയ്ത പോലീസിനോട് ഒരു സാവകാശത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. പോലീസിനോട് സംസാരിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിപ്പോയോ? സാത്താൻകുളത്തെ സാത്താൻമാരായ ആ പോലീസുകാർ, ഇപ്പോൾ അറസ്റ്റ് ചെയ്ത SI രഘു ഗണേഷ്, മറ്റൊരു SI ആയ ബാലകൃഷ്ണൻ, സ്റ്റേഷൻ ഇൻസ്പെക്ടറായ ശ്രീധർ, ഇവർ മൂന്ന് പേരുമാണ് ഈ കസ്റ്റഡി മരണക്കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ. അതിലിപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറെ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ജനം ആവേശത്തിൽ പടക്കം പൊട്ടിക്കുന്ന സന്തോഷത്താൽ മതിമറന്നു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. ഒന്ന് ഓർത്തു നോക്കൂ, ആ പോലീസുകാരുടെ ക്രൂരതയ്ക്ക് 2 ജീവൻ വെടിയേണ്ടുന്ന സാഹചര്യം, നീതിയും നിയമവും പുലർത്തേണ്ടുന്ന മനുഷ്യർ 2 നിരപരാധികളായ ആളുകളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി തല്ലിക്കൊല്ലുന്ന സ്ഥിതിവിശേഷം, അത് ജനങ്ങളിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരോടുണ്ടാക്കിയ വെറുപ്പിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടായ പടക്കം പൊട്ടിക്കൽ. തമിഴ്നാട് പോലീസ് വളരെ കൃത്യമായി ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇത് തേച്ചുമാച്ച് കളയുന്നതിനുള്ള വലിയ ശ്രമമുണ്ടായി. ചില മാധ്യമങ്ങൾ ഈ വാർത്ത ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് അതിനൊരു ഗൗരവ സ്വഭാവം കൈവന്നത്. നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോഴും പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ ക്രൂരത ചെയ്യേണ്ടുന്ന ഒരാൾ എന്നുള്ള നിലയിലുള്ള ചിന്താഗതിയിൽ നിന്നും മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ്. ജനങ്ങളോട് അടുത്തിടപഴകേണ്ടുന്ന പോലീസുകാർ, ജനങ്ങൾക്ക് വഴികാട്ടിയാവേണ്ടുന്ന പോലീസുകാർ, അങ്ങനെ ഒരു നിലപാടിന് പകരം ഇപ്പോഴും പറഞ്ഞ് ഒരു വാക്കിന് മറുവാക്കായി തെറി തന്നെ തിരിച്ചു പറയുന്ന പോലീസുകാർ, എപ്പോഴും അടിക്കാനുള്ള വ്യഗ്രതയിൽ നിൽക്കുന്ന പോലീസുകാരൻ, അവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലും ആ ഒരു ശീലത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ജനമൈത്രി പോലീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിലെയും പോലീസുകാരുടെ മനോഭാവം ഇതാണ്. ആ യൂണിഫോമിലേക്ക് കയറി കഴിഞ്ഞാൽ പൊടുന്നനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, മനുഷ്യനെ അല്ല എന്നുള്ള ഒരു ചിന്ത. ആ ചിന്തയിൽ നിന്നാണ് സാത്താൻകുളത്തെ പോലീസുകാർക്ക് ആ അച്ഛനെയും മകനെയും ഒരു കാരണവും കൂടാതെ നിർദ്ദയം തല്ലിച്ചതയ്ക്കാനുള്ള മനസ്സുണ്ടായത്. ആ രണ്ടു പേർക്കും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് മനുഷ്യർ, അവർ കടയടച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയവർ, കടയടയ്ക്കാൻ വൈകിയതിന് ചോദ്യം ചെയ്ത പോലീസുകാർ, അതിന് മറുപടി നൽകിയത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവരെ പിടിച്ച് വണ്ടിയിലിട്ട് സ്റ്റേഷനിലെത്തുന്ന വരെ മർദ്ദനം, അതിനുശേഷം സ്റ്റേഷനകത്ത് മർദ്ദനം, പുറത്തേക്കിറക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് മുഴുവൻ രക്തം വാർന്നൊഴുകുകയാണ്. അങ്ങനെ രണ്ടു ജീവനുകൾ, നിസ്സാരപ്പെട്ട കാര്യമല്ല, രണ്ട് മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അതിന് മനസ്സുണ്ടായ പോലീസുകാർ, ആ പോലീസുകാർ നിയമത്തിന് മുന്നിൽ പരമാവധി ശിക്ഷ ലഭിക്കാൻ അർഹരാണ്. ഒരു അറസ്റ്റ് കൊണ്ട് തീരേണ്ടുന്നതല്ല, അറസ്റ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ സന്തോഷത്തിൽ അവസാനിക്കേണ്ടതല്ല. ആ രണ്ടാത്മാക്കൾക്ക് നീതി കിട്ടും വരെ ആ നിയമ പോരാട്ടം മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാളെ നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് പാഠമാകേണ്ടതുണ്ട്. പോലീസുകാർക്ക് എന്ത് പാഠം? എത്രയോ സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിരിക്കുന്നു, എന്നിട്ടും പാഠം പഠിക്കാത്ത നമ്മുടെ പോലീസ് സംവിധാനം.
അതിന് സമൂലമായ മാറ്റം വേണം. രാജ്യത്ത് ദിവസവും 5 കസ്റ്റഡി മരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സത്താംകുളം സംഭവവും നമ്മുടെ മനസാക്ഷിക്ക് നേരെ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നത്.